ബ്രഹ്മപുരത്ത് മൂന്ന് നില കെട്ടിടത്തിന്റെ വരെ ഉയരത്തിൽ മാലിന്യം, അതും 110 ഏക്കർ സ്ഥലത്ത്. ഇതിങ്ങനെ കൂട്ടിയിട്ട് എന്തു ചെയ്യാനായിരുന്നു കോർപ്പറേഷന്റെ ഉദ്ദേശം? ഇതെങ്ങനെയാണ് ഇത്ര വലിയ മലയായി മാറിയത്? 1998 ആരംഭിച്ച അനാസ്ഥയുടെയും കെടുകാരിസ്ഥതയുടെയും ചരിത്രമാണ് ബ്രഹ്മപുരം. ഇതാ ചരിത്രത്തിലേക്ക്. ഇപ്പോൾ കത്തി അങ്ങനെ വിഷപ്പുകയായിക്കൊണ്ടിരിക്കുന്ന ഈ പ്ലാസ്റ്റിക് ഇതാ ഈ ദിവസം മുതലുള്ളതാണ്. 2007 ജൂൺ 30 മുതൽ അന്നാണ് ആദ്യമായി 27 ടിപ്പർ ലോറികൾ വൻ പോലീസ് സന്നാഹത്തോടെ ബ്രഹ്മപുരത്തേക്ക് കടന്നു വരുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധം മറികടന്ന് ബ്രഹ്മപുരത്ത് മാലിന്യം തള്ളൽ ആരംഭിച്ച് ആ രാത്രിക്ക് മുൻപ് നാടകീയമായ ഒരുപാട് സംഭവങ്ങളുണ്ടായി. 1998 കൊച്ചി കോർപ്പറേഷൻ 37.33 ഏക്കർ സ്ഥലം ബ്രഹ്മപുരത്ത് വാങ്ങുന്നത്. അതുവരെ ചേരാനെല്ലൂരിലായിരുന്നു മാലിന്യം തള്ളിയിരുന്നത്. നാട്ടുകാരുടെ എതിർപ്പ് ശക്തമായതോടെ ബദൽ മാർഗമായി വാങ്ങിയതാണ്. പക്ഷേ അവിടെ കൊണ്ടുപോയി അന്നൊന്നും തള്ളിയില്ല. നാവികസേന വില്ലിംഗ്ടൺ ഐലൻഡ് കോർപ്പറേഷന് തുറന്നുകൊടുത്തു. നേവിക്കും കോർപ്പറേഷനും ലാഭക്കച്ചവടമായിരുന്നു ആ കരാർ. മട്ടാഞ്ചേരി BOT പാലത്തിനപ്പുറം ഇപ്പുറമുള്ള സ്ഥലം ഉൾപ്പെടെ കൊച്ചി നഗരത്തിലെ മാലിന്യം കൊണ്ടുപോയി തള്ളി നികത്തിയെടുത്തതാണ്. 2006 അതീവ സുരക്ഷാ പ്രശ്നം ഉയർന്നതോടെ നാവികസേനയങ്ങ് പിന്മാറി. മാലിന്യത്തിന് ചുറ്റും വട്ടമിടുന്ന പക്ഷികൾ നാവികസേനാ വിമാനങ്ങൾക്ക് ഭീഷണിയായി. മാത്രമല്ല അപ്പോഴേക്കും നാവികസേനയുടെ ആവശ്യത്തിനുള്ള സ്ഥലം നികത്തുകയും ചെയ്തിരുന്നു. അനുമതി പിൻവലിച്ചതോടെ കൊച്ചി കോർപ്പറേഷൻ തൃശങ്കുവിലായി. ബ്രഹ്മപുരത്തേക്ക് ലോറി ഓടിക്കാനുള്ള ഒരു ശ്രമവും വിജയിച്ചില്ല. ഒടുവിൽ തമിഴ്നാട്ടിലേക്ക് മാലിന്യവുമായി വണ്ടി ഓടി. ആ വണ്ടികളെ പിടിച്ച് തമിഴ്നാട് പോലീസ് തിരികെ അതിർത്തി കടത്തിവിടുന്ന നാണക്കേടും സംഭവിച്ചു. മാലിന്യവുമായി ലോറികൾ കേരളത്തിൽ വെറുതെ തെക്കുവടക്കോടി. 2007 ജനുവരിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ബ്രഹ്മപുരത്ത് മാലിന്യം സംസ്കരിക്കാൻ നിർദ്ദേശം നൽകിയത്. എങ്ങനെ മാലിന്യം കൈകാര്യം ചെയ്യണം എന്ന കർശനമായ നിർദ്ദേശങ്ങളും ആ ഉത്തരവിലുണ്ടായിരുന്നതാണ്. ഈ ഉത്തരവിന് പിന്നാലെയാണ് VS അച്യുതാനന്ദൻ സർക്കാർ ഇടപെടുന്നതും കനത്ത പോലീസ് സുരക്ഷയിൽ ബ്രഹ്മപുരത്തേക്ക് മാലിന്യ വണ്ടികൾ കടത്തിവിടുന്നതും. പക്ഷേ അത് കൊച്ചി കോർപ്പറേഷന് മാത്രം ആവശ്യമായിരുന്നില്ല. കൊച്ചി കോർപ്പറേഷന് മുഴുവൻ മാലിന്യത്തിനും പുറമെ ആലുവ, അങ്കമാലി, കളമശ്ശേരി, തൃക്കാക്കര, തൃപ്പൂണിത്തുറ എന്നീ നഗരസഭകൾ ഇപ്പോൾ ഇവിടെയാണ് മാലിന്യം കൊണ്ട് തള്ളിയത്. ചേരാനെല്ലൂർ, വടവുകോട, പുത്തൻകുരിശ് പഞ്ചായത്തുകളുടെ മാലിന്യവും എത്തുന്നു. ഇനി നോക്കൂ ഒരു ദിവസം എത്തുന്നത് എത്ര ടൺ മാലിന്യമാണെന്ന്. ഇപ്പോൾ ഒരു ദിവസം 390 ടൺ മാലിന്യമാണ് ബ്രഹ്മപുരത്ത് എത്തുന്നത്. ഇത് 2007 മുതൽ കാര്യമായ സംസ്കരണം ഒന്നും നടക്കാതെ വന്ന് വീഴുന്നു എന്നാലോചിച്ചാൽ തന്നെ മനസ്സിലാകും കൺമുന്നിലുണ്ടായി വന്ന ഈ ബോംബ് മറിയുടെ വലിപ്പം. ഈ വരുന്ന മാലിന്യത്തിൽ 64% മാത്രമാണ് ബയോഡീഗ്രേഡബിൾ. ബാക്കി മൊത്തം പ്ലാസ്റ്റിക്കും അഴുകാത്തവയുമാണ്. മറ്റു നഗരങ്ങളിലൊക്കെ മാലിന്യത്തിന്റെ 12% വരെ മാത്രമാണ് അഴുകാത്തതെങ്കിൽ കൊച്ചിയിൽ അത് 36%. അഴുകാത്തത് മാത്രമല്ല, അഴുകുന്ന മാലിന്യവും സംസ്കരിക്കാനുള്ള നീക്കങ്ങളൊന്നും കാര്യമായി വിജയിച്ചില്ല. 2007 കൊട്ടിഘോഷ് ഉദ്ഘാടനം നടത്തിയ പ്ലാന്റ് 2 വർഷം പോലും നേരാവണ്ണം പ്രവർത്തിച്ചില്ല. 500 ടൺ മാലിന്യം സംസ്കരിക്കാവുന്ന പുതിയ പ്ലാന്റിന് അനുവാദം നേടിയെങ്കിലും വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തുകളും കുന്നത്തുനാട് പഞ്ചായത്തും ലൈസൻസ് കൊടുത്തില്ല. പിന്നെ വെറുതെ തള്ളുകയല്ലാതെ മാർഗമില്ലെന്നായി. അത് 2016 വരെ ആരും ചോദിക്കാനും പറയാനുമില്ലാതെ തുടർന്നു. 2016 കനത്ത തിരിച്ചടി ഉണ്ടാകുന്നത്. 2016 മെയ്യിൽ ദേശീയ ഹരിത ട്രിബ്യൂണലിലെ ദക്ഷിണ ബെഞ്ച് ബ്രഹ്മപുരം പ്ലാന്റ് നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചു. മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് ഉദ്യോഗസ്ഥരെ വിചാരണ ചെയ്യാൻ നിർദ്ദേശം നൽകി. വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്ത് നൽകിയ ഹർജിയിലായിരുന്നു തീരുമാനം. മാത്രമല്ല ട്രിബ്യൂണൽ ഉന്നതതല സമിതിയെയും നിയമിച്ചു. ഈ സമിതി മാലിന്യം തള്ളലല്ലാതെ സംസ്കരണമേ ബ്രഹ്മപുരത്ത് നടക്കുന്നില്ല എന്ന റിപ്പോർട്ട് നൽകി. ഒരു മാനദണ്ഡവും പാലിക്കാത്തത് 2018 ഒക്ടോബറിലാണ് കോർപ്പറേഷന് ഹരിത ട്രിബ്യൂണൽ 1 കോടി രൂപ പിഴയിട്ടത്. ഇപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇട്ട പിഴ 1.5 കോടി രൂപയാണെന്ന് കൂടി ഓർക്കുക. ഈ പിഴയൊക്കെ കൊടുത്താലും കോർപ്പറേഷൻ ഇപ്പണി തന്നെ തുടരുന്നതിന് ഒരു കാരണമേ ഉള്ളൂ. തിരുവനന്തപുരവും ആലപ്പുഴയും ഒക്കെ കേന്ദ്രീകൃത പ്ലാന്റുകൾ ഉപേക്ഷിച്ചിട്ടും കൊച്ചി കോർപ്പറേഷൻ തുടരുന്നത് ഇതാ ഈ കാരണം കൊണ്ടാണെന്ന് ആരോപിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയില്ല. 1 വർഷം മാലിന്യം കൊണ്ടുപോകുന്ന ലോറികൾക്ക് വാടകയായി കോർപ്പറേഷൻ നൽകുന്നത് 7 കോടി രൂപ. സംസ്കരണത്തിനെന്ന പേരിൽ മാസം ചെലവഴിക്കുന്നത് 35 ലക്ഷം രൂപ. ഇതോരോ വർഷവും കൂടിക്കൊണ്ടിരിക്കും, പലരുടെയും കൈകളിൽ എത്തുന്നു. ഇതിനപ്പുറം മറ്റൊരു വഴി കൂടി കോർപ്പറേഷൻ തുറന്നിരുന്നു. 295 കോടി രൂപ മുടക്കി ബ്രഹ്മപുരത്ത് മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പ്ലാന്റ് തുറക്കാനുള്ള പദ്ധതി. കേന്ദ്രീകൃത മാലിന്യം എത്താതെ ആ പണിയും നടക്കില്ല. ഇപ്പോൾ കത്തിപ്പിടിച്ചത് ആ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള സ്ഥലത്ത് കൊണ്ടുപോയി തട്ടിയ പ്ലാസ്റ്റിക്കിനാണ്. ബാധ്യതയാണെന്നും ഭാവിക്കുമൊന്നേ ഉള്ളൂ. കോർപ്പറേഷൻ ഈ മാലിന്യം പണം കായ്ക്കുന്ന മരമാണ്. പലരും അതിൽ ചക്കരക്കൂടത്തിൽ എന്നതുപോലെ കൈയിട്ട് വാരുകയുമാണ്.